നല്ല പൊരിച്ച മീനും സാമ്പാറും ഒക്കെ കൂട്ടി തിരക്കുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ഉച്ചയൂണ് കഴിക്കാൻ കേന്ദ്രമന്ത്രിയായ തിരുവനന്തപുരം ഇന്ത്യൻ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സമയം കണ്ടെത്തി. നട്ടുച്ചയ്ക്ക് കൈനമുക്കുള്ള ഹോട്ടലിൽ നിന്നും ഇറങ്ങുമ്പോൾ നാട്ടിലെ കുടിവെള്ള പ്രശ്നങ്ങളെപ്പറ്റി പറയാനും സ്ഥാനാർത്ഥി മറന്നില്ല. കൈതമുക്ക് ദേവി റെസ്റ്റോറൻറ്റിൽ ഉച്ചയായാൽ നിന്ന് തിരിയാൻ പോലും ഇടമില്ല. നല്ല പൊരിച്ച മീനും മീൻകറിയുമൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതറിഞ്ഞ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ഇവിടെ ഊണ് കഴിക്കാനെത്തി. സാധാരണക്കാർക്കൊപ്പം ഇരുന്ന് ചോറുണ്ടിറങ്ങുമ്പോൾ സ്നേഹം പങ്കുവെച്ച് നാട്ടുകാരും കൂടി. ഇഷ്ടഭക്ഷണം, ചൂട് എന്നിവയെപ്പറ്റിയായിരുന്നു പിന്നീടുള്ള പ്രതികരണം. എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ചോറും സാമ്പാറും പപ്പടവും അതാണ് എൻ്റെ ഫേവറിറ്റ്. എവിടെ പോയാലും അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഇന്ന് ഫിഷ് കറിയും ഫിഷും ഫ്രൈയും അതിൻ്റെ കൂടെ ചോറും ഊണാനൊരു അവസരം കിട്ടി. നല്ല ഫുഡായിരുന്നു. ജനങ്ങൾക്ക് ചൂട് ഫീൽ ചെയ്യുമ്പോൾ കാനഡയിൽ ചൂട് ഫീൽ ചെയ്യും. നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ രൂക്ഷതയും രാജീവ് രേഖപ്പെടുത്തി. ഈ 2019 to 2023 കോവിഡിന്റെ ടൈമിലും ഇൻവെസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്സിന്റെ കൂടെ പണിയെടുത്തിട്ട് ഇപ്പോ 12 crore പുതിയ വീട്ടില് ഈ 3 കൊല്ലത്തിൽ മാത്രം 12 crore പുതിയ വീട്ടിൽ വെള്ളം ടാപ്പ് വാട്ടർ എത്തിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗവർണൻസും ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസും മാത്രമേ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യത കാണിക്കുന്നത്. ചൂടേറുന്ന നാളുകളിൽ തീവാറുന്ന പോരാട്ടം തന്നെയാണ് തലസ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തുടരുന്നത്. ജനം തിരുവനന്തപുരം.